അപ്പൊ ഇതുവരെ 100% റിസൾട്ട് ആട്ടോ നമ്മുടെ തൂളിമിന്റെ ലൂറ. അപ്പൊ ഗായ്സ്, നമ്മളിന്നാ എന്താ പറയുന്നേ, നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ ലൂറ് ഒന്ന് റിയൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. നമ്മുടെ അടുത്ത പുഴയാണ്. അപ്പോ ഇന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മള് എന്താ പറയാ, നമ്മൾ ഉണ്ടാക്കിയ ലൂർസ് മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ അണ്ടർ വാട്ടർ ലൂർസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇത് കിട്ടുമെന്ന് അറിയണ്ടേ? കിട്ടിക്കഴിഞ്ഞാ പൊളിയായിരിക്കും കേട്ടോ. നമ്മുടെ ഇപ്പൊ ഒരു 3 അണ്ടർ വാട്ടർ ലൂർ നമ്മളിപ്പോ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഡീപ് ഡൈവർ, പിന്നെ നമ്മുടെ ചാളമീന്റെ ലൂറും, പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി തൂളിമീന്റെ ലൂറും കേട്ടോ. അപ്പൊ ഏതിനകത്ത് ആ റിസൾട്ട് കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്ക് എന്താ പറയാ, മാറി മാറി യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്ന ഏത് ലൂറിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൂറിന്റെ അതേ മോഡൽ തന്നെ നമുക്ക് പല പല കാറ്റഗറി ഉണ്ടാക്കാം കേട്ടോ. പല പല കളേഴ്സും പാറ്റേൺസും കാര്യമൊക്കെ ഉണ്ടാക്കാം. കിട്ടിക്കഴിഞ്ഞ് എന്തായാലും വിളിക്കും അല്ലേ? നമുക്ക് ഭയങ്കര ഒരു എന്താ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മൾ ഉണ്ടാക്കിയ ലൂറിൽ പിടിക്കുവാണെങ്കിൽ നമ്മൾ അത്രത്തോളം സന്തോഷമായിരിക്കും നമുക്ക്. കേട്ടോ, അവള് സ്പോട്ട് എത്തിണ്ട്. അപ്പോ കേട്ടോ, നമ്മുടെ സ്പോട്ട്, നമ്മുടെ കുഞ്ഞു വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞാൽ നല്ല സൗണ്ട് ആട്ടോ, നല്ല രസമാണ് ഇവിടെ മീൻ പിടിക്കാനൊക്കെ. ഒരു പ്രത്യേക ഫീലാട്ടോ, ഒരു സെറ്റ് ഫീലാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ഇവ മീൻ കിട്ടിയില്ലെങ്കിൽ നല്ലൊരു രസമാണ് ഇവിടെ വന്ന് ഈ ഒരു സൈഡിലൊക്കെ ഇരിക്കാനായിട്ട് കേട്ടോ. നല്ലൊരു വൈബ്, നല്ലൊരു പോസിറ്റീവ് വൈബ്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ലൈക്ക് ഫോർ ലക്ക്. അപ്പൊ ഗായ്സ്, നമ്മള് ആദ്യം ഇടാൻ പോകുന്ന ലൂറ് നമ്മുടെ തൂളിമീൻ്റെ കേട്ടോ. ഇതാണ് നമ്മുടെ തൂളിമീൻ്റെ ലൂറ്. അപ്പൊ ഇതാണ് നമ്മുടെ തൂളിമീൻ്റെ ലൂറ് കേട്ടോ. കണ്ടോ, അപ്പൊ ഈ മീനിന്റെ മേക്കിംഗ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ലേറ്റസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആട്ടോ, പോയി കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് എറിഞ്ഞു നോക്കാം. നമ്മൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ലൂർസ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ മത്തിലൂറാട്ടോ, നമ്മുടെ ചാളയുടെ ലൂറ്. പിന്നെ നമ്മളൊരു ഡീപ് ഡൈവർ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് നമുക്ക് വേറെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഈ 3 ലൂറുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തെങ്കിലും കിട്ടുമെന്ന് അറിയില്ല ഗായ്സ്, നമുക്ക് നോക്കാം കേട്ടോ. കിട്ടിക്കഴിഞ്ഞാ നമുക്ക് തകർക്കാം കേട്ടോ. അവിടെ മുത്താട്ടോ, മീൻ കിട്ടുമോ നോക്കാട്ടോ. പിന്നെ ഇങ്ങനെയുള്ള കുത്തൊടുക്കിലൊക്കെ ഇടാൻ നേരത്തെ ഓട്ടൈറ്റ് ചെയ്ത് വെക്കരുത് കേട്ടോ ഡ്രാഗ്. അപ്പൊ വെള്ളത്തിന്റെയും കൂടി ആ ഒഴുക്കിന്റെ ബലം കൊണ്ട് ഒരു പക്ഷേ എന്താ LBS കുറഞ്ഞ ബ്രേഡൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മളൊക്കെ ഉണ്ടാക്കുന്ന ലൂറിലൊക്കെ മീൻ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുന്നത്, നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു എന്താ പറയുക, ഒരു വേറൊരു ലെവൽ ഫീലായിരിക്കും നമുക്ക്. കൂടുതൽ ഉണ്ടാക്കാനുള്ളൊരു കോൺഫിഡൻസും കൂടും നമുക്ക്. അത്യാവശ്യം കാസ്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, അത്യാവശ്യം ദൂരേക്കൊക്കെ പോകുന്നുണ്ട്. ഒരു 10 ഗ്രാമോളം വരുന്നുള്ളൂ, എന്നിട്ട് നല്ല ഡിസ്റ്റൻസ് പോകുന്നുണ്ട് മച്ചാ. ഇനി ചെറിയ ലൂറായതുകൊണ്ട് ഈ ഭയങ്കര ഒഴുക്കാണ് പ്രശ്നം. ഇത്രയോടെ താഴത്തേക്ക് ഇട്ട് നോക്കാം നമുക്ക്. ഇവിടെ ഒന്നും നിൽക്കണില്ല സത്യം പറഞ്ഞ ലൂറ്. ഒഴുക്കാൻ കൊണ്ടുപോകും, ഒറ്റയടിക്കാൻ കൊണ്ടുപോകും. ഇവിടെ മേളിട്ടുണ്ടെങ്കിൽ താഴെ വരും. അഞ്ചാതി ഒഴുക്കാണ് ഇവിടെ. താഴത്തേക്കൊന്ന് എറിഞ്ഞു നോക്കട്ടോ. പിന്നെ എന്റെ സീനില്ല, ഒഴുക്കിനെതിരെയല്ല വലിക്കുന്നത്.
ഗായ്സ് നമ്മുടെ ഇതുണ്ടോ തുളിമീനൂരിൽ പിടിച്ചാട്ടോ ഫുള്ള് കിട്ടിയിട്ടുണ്ടോന്നറിയില്ല ഏയ് ഞാനിപ്പോ വന്നോളൂ അപ്പൊ ഗായസ് നമുക്ക് അവൻ ഏത് ലൂറിലാണ് കിട്ടിയെന്ന് കാണണ്ടേ നമ്മുടെ തൂളിമീൻ ലൂറിൽ കിട്ടിയ മീനാട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള പാലാങ്കണ്ടി ആട്ടോ നല്ല ഫൈറ്റ് ഒക്കെ ആയിരുന്നു എനിക്കൊരു മണ്ടത്തരം പറ്റിട്ടോ ഗോപ്രോ ഓൾറെഡി ഓൺ ആയിരുന്നു അപ്പൊ മീൻ അടിച്ച് വരുന്ന സമയത്ത് ഞാൻ ഓഫാന്ന് കരുതി ഒന്നുകൂടി ഓൺ ആക്കാൻ ശ്രമിച്ച പക്ഷെ ഓഫായി പോയി പിന്നെ മീൻ കയറ്റി കഴിഞ്ഞാൽ ഞാൻ റെക്കോർഡ് ചെയ്തത് ഏതായാലും നമുക്ക് കണ്ടിന്യൂസ്ലി എന്താ പറയാ ആ മീനിന്റെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ലൂറില് അണ്ടർ വാട്ടറിൽ പിടിച്ച മീനാണ് നമ്മള് അതും എന്താ വന്നൊരു ഒന്നര മിനിറ്റ് നമ്മളാ ലൂറിട്ട് ഒരു ഒന്നര മിനിറ്റ് കിട്ടിയ മീനാട്ടോ കണ്ടു കഴിഞ്ഞാൽ അറിയാം ആ വീഡിയോ ആ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് ഇതുപോലത്തെ കുറച്ച് സാമ്പിൾസ് ഉണ്ടാകാം കേട്ടോ തൂളിമീൻ്റെ അപ്പൊ നമുക്ക് എന്താ ഓരോ ലൂർത്ത് നമുക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ബാക്കി ബാക്കി ലൂർസൊക്കെ നമുക്ക് മാറ്റി മാറ്റി ഇട്ട് നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കാം കേട്ടോ അപ്പൊ ഇത് നല്ല 100% റിസൾട്ട് ആട്ടോ നമ്മുടെ തൂളിമീൻ്റെ ലൂറ് അപ്പൊ ഇതിനകത്ത് ചെറിയ എന്താ പറയുന്നത് ഈ ലൂറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ ഇതിനകത്ത് പറ്റിയ ഡാമേജ് സ്ക്രാച്ച് ഒക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഗായ്സ് ഇത് കണ്ടോ ലൂറിന്റെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ അപ്പൊ നമ്മുടെ ടെയിലിൽ കുറച്ച് എന്താ പറയുന്ന പെയിന്റും കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇവിടെയാണ് ബൈറ്റ് കിട്ടിയത് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു കണ്ടോ ഇതായത് കണ്ടോ ഫ്രണ്ടില് കുറച്ച് പെയിന്റ് പോയിട്ടുണ്ട് പുള്ളി ആദ്യം സോളോ ചെയ്തായിരുന്നു ഹാഫ് വരെ എന്നിട്ട് പിന്നെ എന്താ പറയുന്നത് ഈ ഒരു ഹുക്കാണ് സ്പ്ലിറ്റ് ആയി പോകുന്നത് അതായത് പുറത്തേക്ക് സ്പ്ലിറ്റ് ആയി പോകുന്നു അപ്പോൾ ബാക്കി ടെയിൽ ഹുക്കിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ശരിക്കും ഹുക്കപ്പ് ആയത് ഇതാണ്ട കുറച്ച് സ്ക്രാച്ച് അപ്പുറം ഇപ്പുറമൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ കുഴപ്പമില്ല ആ സീനില്ല കേട്ടോ ഇതെന്നാ സാധനം അത് പോയത് ഗായ്സ് അടുത്തവൻ അടിച്ചിട്ട് മിസ്സായിട്ടു കേട്ടോ ഇപ്പൊ രണ്ടാമത്തെ നമുക്ക് മിസ്സാവുന്നത് നമുക്ക് ഏറ്റവും ആദ്യം അടിച്ച് കിട്ടി രണ്ടെണ്ണം നോക്കുമ്പോൾ മിസ്സായിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഒരു ചാട്ടമുണ്ട് ആ ചാട്ടത്തിലാണ് പുള്ളി അൺഹുക്ക് ചെയ്യുന്നത് അപ്പൊ ഗായ്സ് ഇതാ നമ്മുടെ തൂളിമീൻ ലൂറിനകത്ത് പിടിച്ച പാലാങ്കണ്ണി ആട്ടോ എല്ലാരും കണ്ടല്ലോ അല്ലേ നമ്മൾ ആ ഒരു എന്താ സ്നാപ്പ് ചെയ്തിട്ട് ഇട്ട ഒരു ഒന്നര മിനിറ്റിനുള്ളിൽ അടിച്ചാട്ടോ പുള്ളി കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് നല്ലൊരു ഹുക്കപ്പ് ആയിരുന്നു അത് ത്രിപിൾ ഹുക്ക് ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ രണ്ട് എന്താ പറയുക രണ്ട് സെറ്റ് ഹുക്കും കയറിയായിരുന്നു അപ്പൊ നമ്മൾ അടുത്തെത്തിയപ്പോഴാണ് ഒരു സെറ്റ് വിട്ടുപോയിട്ട് മറ്റേ സെറ്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഹുക്കായിരുന്നു വായില്ല അതുകൊണ്ട് ഊരി പോകാണ്ടിരുന്നത് അപ്പോ നല്ല റിസൾട്ട് ആട്ടോ നല്ല റിസൾട്ടാ സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ട് സ്ട്രൈക്ക് കിട്ടിയിട്ട് പോവുകയും ചെയ്തു എടുത്തി ചാടി പോവുകയും ചെയ്തു കുഴപ്പമില്ല കുറച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ബൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോ നമ്മുടെ ലൂറിന് 100% റിസൾട്ട് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് നമ്മളെ നമ്മളുണ്ടാക്കിയ അണ്ടർ വാട്ടറിൽ കിട്ടുന്ന ഒരു മീൻ നമ്മുടെ ആദ്യത്തെ പാലാങ്കണ്ണി നമ്മുടെ തൂളിമീനില്ല അപ്പൊ ഈ തൂളിമീനിന്റെ തന്നെ നമ്മളൊരു ഡീപ്പ് വാട്ടറും ഒരു പെൻസിൽ പോലത്തെ കാറ്റഗറി നമുക്ക് പല പല കാറ്റഗറീസ് നമുക്ക് ഉണ്ടാക്കാം നല്ല റിസൾട്ട് ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു തിളക്കവും ഒരു എന്താ പറയാ വെള്ളത്തിന്റെ അടിയിൽ അത്യാവശ്യം ഗ്ലോസിനെസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബ്രൈറ്റ് ആണ് ഈ ലൂറ് അപ്പൊ ഏതായാലും പൊളിച്ചിട്ടുണ്ട് അല്ലേ നമ്മുടെ മുത്താണ് നമ്മുടെ മുത്ത് ഓക്കേ
അപ്പോ അടിപൊളി. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇനിയും കുറച്ച് കൂടുതൽ വെറൈറ്റീസ് ആയിട്ടുള്ള ലൂർസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മള് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ലൂറിന്റെ ലിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ മീനിന്റെ കാറ്റഗറി ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മൾ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പൊ ഗായ്സ് നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഇത്രയും സമയമായ ഒരു അരമുക്കാൽ മണിക്കൂറോളം ആയിട്ട് നമ്മൾ വന്നിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ തൂളിമീനിലൊരു മീൻ കിട്ടി, ഒരു നല്ല അടിപൊളി ഒരു പാലാങ്കണി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു എന്താ പറയുന്നത് ഇപ്പോഴത്തെ ഫിഷിംഗ് ഇവിടെ നിർത്താനായിട്ട് പ്ലാൻ. ഇത്രയും സമയം നമുക്ക് ചെന്നിട്ട് നമുക്കൊരു തൂളിമീനിന്റെ ഡീപ് ഡൈവർ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ തൂളിമീനിലെ റിസൾട്ട് കിട്ടിയോണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആ ഒരു പാറ്റേണിൽ കേട്ടോ. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഷെയ്ക്കിന് വ്യത്യാസമുണ്ട്, നമ്മളൊരു കൂടുതൽ നല്ലൊരു വൈബ്രേഷൻ കൊടുക്കും വെള്ളത്തിൽ. ഈവൻ റാറ്റിൽ സൗണ്ട്, അതായത് സാധാ ലൂറൊക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ അകത്തൊരു ബോളില്ല, അതൊന്നും ഇല്ലാണ്ട് തന്നെ അത്യാവശ്യം നല്ല വൈബ്രേഷൻ അതിനകത്ത് കിട്ടുന്നുണ്ട്. ആ വീഡിയോ നമ്മൾ മേക്കിംഗ് കാണുന്നവർക്ക് മനസ്സിലാവും, ആ ഒരു വന്ന രീതിയും കണ്ട ജെർക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും വെള്ളത്തോടെ എത്രത്തോളം വൈബ്രേഷൻ വെള്ളത്തിൽ ആ മൂവ്മെൻറ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ, നമുക്ക് ഇങ്ങനെ സമയമുള്ളപ്പോഴൊക്കെ നമ്മൾ ലൂറ് എന്താ പറയുക വന്ന് റിയൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്താം കേട്ടോ. കൂടുതൽ നമുക്ക് സമയം കിട്ടാറില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ ഉണ്ടാക്കി ലൂറിൽ തന്നെ നമുക്ക് കൂടുതൽ മീൻ പിടിക്കാനുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.